പടിഞ്ഞാറത്തറ ബാണാസുരമല ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് വേൽമുരുകന്റെ കുടുംബം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹർജി നൽകി. മനുഷ്യാവകാശ പ്രവർത്തകർ മുഖേന സഹോദരൻ മുരുകനാണ് ഹർജി നൽകിയത്. ഏറ്റുമുട്ടൽ നടന്നിടത്തുനിന്ന് ലഭിച്ച തോക്കുകളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് വേൽമുരുകന്റെ കുടുംബം കോടതിയെ സമീപിച്ചത്. ബാണാസുരയിൽ നടന്നത് ഏകപക്ഷീയമായ ഏറ്റുമുട്ടൽ എന്ന ആരോപണമാണ് കുടുംബം ആദ്യം മുതലേ ഉന്നയിച്ചത്. വേൽമുരുകന്റെ സഹോദരൻ മുരുകൻ ഒപ്പിട്ട ഹർജി മനുഷ്യാവകാശ പ്രവർത്തകനും നേരത്തെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സി പി ജലീലിന്റെ സഹോദരനുമായ സി പി റഷീദ് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു. സിറ്റിംഗ് ജഡ്ജിയെ നിയമിച്ച് ഏറ്റുമുട്ടൽ കൊലകൾ അന്വേഷിക്കണമെന്ന് സി പി റഷീദ് ആവശ്യപ്പെട്ടു. തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, ആദ്യം പോലീസിനെ വെടിവെച്ചു, പോലീസ് തിരിച്ചു വെടിവെച്ചു, അയാൾ കൊല്ലപ്പെട്ടു. ഇത് ശരിക്കും നിയമവിരുദ്ധമായ ഒരു നടപടിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു, ഇതെങ്ങനെ സാധ്യമാവും? ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ കേസുകളെ മുഴുവൻ പരിഗണിച്ചുകൊണ്ട് ഒരു സിറ്റിംഗ് ജഡ്ജി വെച്ചിട്ട് സമഗ്രമായി ഈ കാര്യം അന്വേഷിക്കണമെന്നുള്ളൊരു ആവശ്യം നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റുമുട്ടൽ നടന്നിടത്തുനിന്ന് ലഭിച്ച ആയുധങ്ങളും ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി. വേൽമുരുകന്റെ മൃതദേഹത്തിന് സമീപത്തു നിന്ന് ലഭിച്ച .303 റൈഫിളും തണ്ടർബോൾട്ട് ഉപയോഗിച്ചിരുന്ന തോക്കുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത്. 24 വയനാട്.